correctly with the correct amount. Dwaja pranamam. ഈ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ ഒരു സംഘീയ പാർട്ടി ക്ഷമിക്കണം ബി ജെ പിയുടെ ചാനലായ ആ ചാനൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതായത് ഭാരതത്തിൻ്റെ സംസ്കാരവും അതിൻ്റെ ശ്രേഷ്ഠതയും ഉത്തുംഗ ശൃംഗങ്ങളിലെത്തിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ചാനൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചാനലിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിന് പ്രധാനമായി നമ്മൾ നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തനായ അതിലേറെ ഫലഭൂയിഷ്ഠനായ ഭരണാധികാരിയും സർവോപരി സംഘശക്തിയുടെ വക്താവുമായ മമധർമ്മ നരേന്ദ്രമോദിജിയോടാണ്. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആ കഴിവുണ്ടല്ലോ, ഓ രക്ഷയില്ല. എത്ര മനോഹരമായ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും പറയാനില്ല. ബലിബേഷ്, അദ്ദേഹം ചൈനീസ് വൈറസിനെ തുരത്താൻ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിഗംഭീരം തന്നെയാണ്. രാജ്യത്തിനായി 24 മണിക്കൂർ, ചിലപ്പോൾ ചാനലിൻ്റെ വാർത്തയിലാണെങ്കിൽ 28 മണിക്കൂർ അദ്ദേഹം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ കോവിഡ് കണക്കുകൾ അതുകൊണ്ട് തന്നെ വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് ജിഹാദി രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ മഹത്തായ രാജ്യത്തെ കാക്കാൻ നമ്മളുടെ ഈ മോദി ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ശ്രേഷ്ഠം തന്നെയാണ്. ചൈനീസ് വൈറസ് ആക്രമിച്ച് ചേതനേറ്റ നിസ്സാരം ജനതയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രിജിയുടെ കണ്ണുകളിൽ നിന്നുള്ള അശ്രുക്കൾ പൊഴിഞ്ഞത് ഏതൊരു ഇന്ത്യക്കാരനെയും വികാരഭരിതനാക്കിയിരിക്കും. നമ്മളുടെ പുറമേയുള്ള ആളുകൾ അതിന് മുതലക്കളിരെന്ന് പറയും, പക്ഷേ ഈ ചാനൽ അതിന് അശ്രുക്കൾ എന്ന് പറയും. അത് ഓർത്തപ്പോൾ തന്നെ നമ്മൾ ധാരാളം ഇന്ത്യക്കാരിലും അശ്രു പൊടിഞ്ഞിട്ടുണ്ട്. എന്നാൽ രാജ്യസേവനത്തിൽ തൻ്റെ കഴിവ് മോദിജി വീണ്ടും കാണിച്ചിരിക്കുകയാണ്. മിത്രങ്ങളെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ അനേകം കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അനേകം എന്ന് പറഞ്ഞാൽ അനേകമുണ്ട്. എന്നാൽ കേരളത്തിനടുത്ത് ലക്ഷദ്വീപ് എന്നൊരു ദ്വീപസമൂഹമുണ്ട്. ചാനൽ പറയുകയാണെങ്കിൽ അവിടെ മൊത്തം ജിഹാദികളാണ്, കനത്ത തീവ്രവാദ സംഘടനകളാണ്, പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ അവിടുത്തെ നഴ്സറി സ്കൂളുകളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഉച്ചയുണ്ണിപ്പം കൊടുക്കുന്നത് മാംസമാണ്, മ്ലേച്ഛം പറയാതിരിക്കാൻ പറ്റില്ല. അവർ മദ്യം കഴിക്കുന്നില്ല, ചീ. ഇത് കൂടാതെ ദ്വീപിൻ്റെ 100 കിലോമീറ്റർ അകലെ വെച്ച് ഒരു ശ്രീലങ്കൻ കപ്പൽ മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നു. ജിഹാദിയുടെ കറുത്ത കരങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നതിൽ സംശയമില്ല. എന്നാൽ ദ്വീപിനെ സംരക്ഷിക്കാനായി പ്രധാനമന്ത്രിജി പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിരുന്നു, പ്രഫുൽ ഖോഡ പട്ടേൽ. അദ്ദേഹം എന്ത് നല്ല മനുഷ്യനാണ്! ലക്ഷദ്വീപിനെ തൻ്റെ ഉള്ളം കയ്യിലിട്ടാണ് അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗോതമ്പ് നിർത്തലാക്കി, സ്കൂളുകളിൽ ഉച്ചയ്ക്ക് പോഷകസമൃദ്ധമായ രസവും അച്ചാറുമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 100 കിലോമീറ്റർ അകലെ കപ്പലിൽ പോകുന്ന മയക്കുമരുന്നുകാരെ പിടികൂടാൻ ഗുണ്ട ആക്ട് നടപ്പിലാക്കി. ലക്ഷദ്വീപിനെ രാജ്യത്തെ മികച്ചൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം. അതിനായി ആദ്യം അവിടുത്തെ ജിഹാദികളെല്ലാം തന്നെ ഒഴിവാക്കണം. മലയാളികൾക്ക് എന്താണ് ഈ വിഷയത്തിൽ ഇത്ര താല്പര്യം? കനത്ത രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവർ. അത് കേന്ദ്രത്തിൻ്റെ പ്രദേശമല്ലേ, കേന്ദ്രത്തിൻ്റെ പരമാധികാരം അല്ലേ അവിടെ ഉള്ളത്? അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അച്ഛന്മാരുടെ മൂത്രത്തിൻ്റെ വില കളയുന്ന ചില മലയാളി നടന്മാർ ഈ വിഷയത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ നമ്മൾ അടിച്ചു താഴ്ത്തണം, രക്ഷയില്ല. രാജ്യത്തിൻ്റെ വില കളയുന്ന ചാരന്മാർ, ഇതാണ് നമ്മളുടെ ഈ ടി വിയുടെ പരിപാടികളുടെയൊക്കെ ന്യായീകരണം. അതും കേന്ദ്ര സർക്കാരിനെ പൊക്കി പഠിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. കേന്ദ്ര സർക്കാർ എത്രത്തോളം നല്ല സർക്കാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ലക്ഷദ്വീപിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ ഈ ടി വിയുടെ പ്രധാന പരിപാടി. ജനങ്ങളെ അവരവരുടെ ഇഷ്ടങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും വേർപ്പെടുത്തുന്നതിനെ ന്യായീകരിക്കുക തന്നെ. സ്വേച്ഛാധിപത്യത്തെ ആഘോഷിക്കുകയാണ് ഈ ചാനൽ ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ഇത് കൂടാതെ വെനം ടി വി, ഈ വെനം ടി വി അല്ല, അവരുടെ പേര് വേറെയാണ്, പക്ഷേ നമ്മളങ്ങനെയാണ് വിളിക്കാറ്. കേന്ദ്ര തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെതിരെ തികച്ചും മ്ലേച്ഛകരമായ രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. ഇവർ അധിക്ഷേപിക്കുകയും ചെയ്യുകയാണ്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പുല്ല് വില കൽപ്പിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മിനി വെർഷൻ തന്നെ. ഒരു മാധ്യമം എങ്ങനെയാവരുത് എന്നതിന് മികച്ച ഉദാഹരണമാണ് നമ്മളുടെ ഈ വെനം ടി വി. ഏതായാലും ലക്ഷദ്വീപ് വിഷയത്തിൽ വെനം സ്വീകരിച്ച നിലപാട് അവരുടെ പാർട്ടി നിലപാടാണെന്ന് കരുതാം. എന്നാൽ നമ്മളുടെ പ്രമുഖ നടനായ പൃഥ്വിരാജിനെ ആക്രമിച്ചതോ? അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നു കയറ്റം എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ, സംശയമില്ല. ഏതായാലും മലയാളികൾ വെറുതെ ഇരുന്നിട്ടില്ല, ആ കാര്യം വളരെ സന്തോഷമുള്ള കാര്യമാണ്. വെനത്തിന് എയറിൽ നിന്ന് ഇതുവരെ അവർ ഇറക്കിയിട്ടില്ല, നമ്മളൊന്നും ഇറക്കിയിട്ടില്ല. പോസ്റ്റ് പിൻവലിച്ച് മിഴുങ്ങസ്തി ഇരിക്കുകയാണ് ഈ വെനം. ഏത് നിമിഷവും പൊട്ടൊന്ന് നനഞ്ഞ പടക്കങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ.
എൻ്റെ പൊന്നോ വേനം നിങ്ങൾ ഉപദേശിക്കാൻ വന്നതല്ല, കാരണം പൂത്തിൻ്റെ ചെവിയിൽ വേദം മുതിയിട്ട് കാര്യമില്ല എന്നറിയാം. എത്ര പറഞ്ഞല്ലോ, നമ്മളൊരു പറയട്ടെ, ഓപ്പണായി പറയട്ടെ, സംഖ്യയോട് ഒരിക്കലും തർക്കിച്ച് ജയിക്കാൻ കഴിയില്ല, അതാണ് വിഷയം. ഏതായാലും നിലവിൽ ഏറിൽ നിൽക്കുന്ന വേനത്തിനും ഏറിൽ നിർത്തിയ നമ്മളുടെ പൊന്നും മലയാളികൾക്കും എൻ്റെ ധ്വജപ്രണാമം.